പാരാരിന്റെ ഫാമിലി വന്ന സമയത്ത് പ്രേക്ഷകരായി നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ലക്ഷ്മി ശോഭയെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യത്തിലാണ് ശോഭയോടെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ പക്ഷെ ഹൗസിനുള്ളിൽ ശോഭയടുത്ത് ലക്ഷ്മി വളരെ മര്യാദപൂർവ്വമാണ് പെരുമാറിയത് ഒരു കാര്യങ്ങളും എടുത്ത് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ ഒരു കിട്ടിയ അവസരത്തിൽ അവിടെ ഒരു ഗെയിം നടക്കുന്ന സമയത്ത് അവിടെ ചോ പറയുന്നുണ്ടായിരുന്നു ഒരു പഴ ആയിരുന്നു അവിടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോ ആ പഴം കണ്ടപ്പോ ഈ സാധനം കഴിച്ച സമയത്ത് കണക്ക് ശോഭ അണ്ണന്റെ അടുത്ത് കണക്ക് പറഞ്ഞില്ലേ ആ സാധനം എന്താണ് എന്ന് എന്നവിടെ ചോദിച്ചു അവിടെ ഗെയിമിന്റെ ഇടയിലാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അത് കണ്ടിട്ടുണ്ട് അത് ഒരു സംഭവം ഉണ്ടായത് ലക്ഷ്മിക്ക് അറിയാം എന്നുള്ള കാര്യം ശോഭയ്ക്ക് അവിടെ വ്യക്തമായി മനസ്സിലാവുകയും ശോഭയുടെ ഫേസ് ആകെ മാറുന്നു നമ്മൾ കണ്ടിരുന്നു എന്നാൽ ചോറിന്റെ വിഷയമോ മറ്റൊന്നും തന്നെ അവിടെ പറഞ്ഞിരുന്നില്ല പക്ഷേ അതിനുശേഷം ബാത്റൂം സൈഡിൽ വെച്ചിട്ട് ശോഭ ലക്ഷ്മിയുടെ അടുത്ത് സോറി ചോദിക്കുകയും എനിക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ തമ്മിൽ സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും നമുക്ക് കാണിക്കുകയും ചെയ്തില്ല പക്ഷെ അതിനുശേഷം അവരെല്ലാവരും ബെഡ്റൂമിൽ വന്നിരുന്നു സംസാരിക്കുന്ന സമയത്ത് മാരാരിന്റെ മകൾ തന്നെ അടുത്ത് വന്നിരുന്നു പറയുന്നുണ്ട് അച്ഛാ അച്ഛനെ തൈര് തന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏ തൈര് തന്നില്ലല്ലോ എന്നാ ആ അച്ഛനെ തൈര് തരാതെ അച്ഛൻ പച്ചച്ചോറ് തന്നെ കഴിച്ചില്ലേ എന്ന് മോള് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ മാരാ രഡി ശോഭ നിന്റെ അടുത്താ ചോദിക്കുന്നത് എന്നെ പച്ചച്ചോറ് തീറ്റിച്ചില്ലേ തൈര് തന്നില്ലല്ലോ എന്ന് ശോഭ ആ സമയത്തും ആകെ അന്താളിച്ചു ശോഭ പറയുന്നുണ്ട് അയ്യോ തൈര് കൊടുക്കാഞ്ഞിട്ട് നിന്റെ അച്ഛൻ എടുക്കാഞ്ഞിട്ടാണ് എന്നും മോളെടുത്ത് പറയുന്നുണ്ട് പക്ഷെ ശോഭയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ആ പഴത്തിന്റെ കാര്യമാണെങ്കിലും തൈരിന്റെ കാര്യമാണെങ്കിലും ഒക്കെ പുറത്തേക്ക് വലിയ രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അത് വലിയ കാര്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം ശോഭയ്ക്ക് വ്യക്തമായി മനസ്സിലായിരിക്കാണ് ശോഭ അതുകൊണ്ട് തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആണ് എന്തായാലും ഈ ഒരു കുട്ടികളും അത് ഈ പറയുന്ന ഭാര്യയും ഈ സെയ്യും കാര്യം അവിടെ തമാശ രീതിയിലും അല്ലെ കുട്ടികൾ പറഞ്ഞ തമാശ രീതിയിലല്ല കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു പക്ഷെ ഒരു ഗെയിമിന് പോലും ആ പഴം എടുത്തുകൊണ്ട് ലക്ഷ്മി ആ ഒരു കാര്യം പറഞ്ഞതും ശോഭയ്ക്ക് അത് ശരിക്കും കൊണ്ടിട്ടുണ്ട് ശോഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പല കാര്യങ്ങളും പുറത്ത് വളരെയധികം നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ശോഭയ്ക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്